Institute of Management Technology. Approved by AICTE, Utnad Vavanur. ലോക്ഡൌണിനെ തുടർന്ന് വിപണി കണ്ടെത്താനാകാതെ ദുരിതത്തിലായ കപ്പ കർഷകരെ സഹായിക്കാൻ പ്രതിസന്ധിയുടെ കാലത്ത് കർഷകർക്കൊരു കൈത്താങ് എന്ന പേരിൽ DYFI ഏറ്റെടുത്ത കപ്പ ചാലഞ്ചിലൂടെ സമാഹരിച്ച 1,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പട്ടാമ്പിയിൽ വെച്ച് സംഘടിപ്പിച്ച ലളിതമായ ചടങ്ങിൽ സ്പീക്കർ MB രാജേഷ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് TShaji, ബ്ലോക്ക് സെക്രട്ടറി TV രതീഷ് എന്നിവരിൽ നിന്നും തുക ഏറ്റുവാങ്ങി. കോവിഡും പ്രതികൂല സാഹചര്യങ്ങളും മൂലം ഉൽപ്പാദിപ്പിച്ച കപ്പ വിപണനം ചെയ്യാതെ ബുദ്ധിമുട്ടിലായ പട്ടാമ്പി ബ്ലോക്കിലെ കപ്പ കർഷകരുടെ യോഗം നേരത്തെ ബ്ലോക്ക് തലത്തിൽ കൃഷിഭവനിൽ ചേർന്നിരുന്നു. അവരുടെ വിളവെടുപ്പും വിൽപ്പനയുമായി ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യത്തിലുള്ള ആശങ്കയും പ്രശ്നങ്ങളുമായിരുന്നു യോഗത്തിലെ ചർച്ചാ വിഷയം. തുടർന്ന് കപ്പ കർഷകരെ സഹായിക്കുന്നതിനായി ബന്ധപ്പെട്ടവർ DYFIയോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കപ്പയുടെ വിളവെടുപ്പും വിൽപ്പനയും DYFI കപ്പ ചാലഞ്ചായി ഏറ്റെടുത്തത്. കപ്പ കർഷകർക്ക് അവർ ആവശ്യപ്പെട്ട വില നൽകി അവരെ സഹായിക്കുകയും അധികമായി ലഭിച്ച 1,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി നൽകുകയും ചെയ്ത DYFI പട്ടാമ്പി ബ്ലോക്ക് കമ്മിറ്റി പ്രവർത്തകരെ സ്പീക്കർ അഭിനന്ദിച്ചു. എന്തുകൊണ്ടാണ് DYFI നമ്മുടെ നാട്ടിലെ മറ്റ് യുവജന സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് ഈ പ്രവർത്തനം. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടാണ്, നവീനമായ ഇടപെടലുകൾ കൊണ്ടാണ്, നൂതനാശയങ്ങൾ കൊണ്ടാണ് DYFI വ്യത്യസ്തമായ ഒരു യുവജന സംഘടനയാവുന്നത്. ഞാൻ ഓർക്കുന്നു, നേരത്തെ DYFI നടത്തിയത് സ്ക്രാപ്പ് ചാലഞ്ചായിരുന്നു. പഴയ പത്രങ്ങളും ആക്രിയും കേരളത്തിൽ നിന്നാകെ ശേഖരിച്ചു വിറ്റ് പ്രളയ ദുരിതാശ്വാസത്തിന്റെ സമയത്ത് 10 കോടിയിലധികം രൂപയാണ് DYFI മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. സത്യത്തിൽ അതൊരു ലോകം ശ്രദ്ധിക്കേണ്ട മാതൃകയാണ്. 10 കോടിയിലധികം രൂപ, ആർക്കും അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടായില്ല, ഒരു ബാധ്യതയുണ്ടായില്ല, പലർക്കും സൗകര്യമാണ് ഉണ്ടായത്. കാരണം ഈ കെട്ടിക്കിടക്കുന്ന പഴയ പത്രം പ്രസിദ്ധീകരണവും രാത്രിയൊക്കെ ഒഴിവായിട്ടുണ്ട്. ബ്ലോക്ക് പ്രസിഡന്റ് KP അനിൽകുമാർ അധ്യക്ഷനായിരുന്നു. CPI ഏരിയ സെക്രട്ടറി NP വിനയ്കുമാർ, ജില്ലാ കമ്മിറ്റി അംഗം N ഉണ്ണികൃഷ്ണൻ, പട്ടാമ്പി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KP അജയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം N നീരജ്, DYFI ജില്ലാ വൈസ് പ്രസിഡന്റ് TShaji, ബ്ലോക്ക് സെക്രട്ടറി PV രതീഷ്, ജോയിന്റ് സെക്രട്ടറി PR രജീഷ്, ട്രഷറർ KP നൌഫൽ എന്നിവർ സംസാരിച്ചു. NCV ന്യൂസ്, തൃത്താല.